ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ബഡ്സ് ആൻഡ് ട്രാവലിൻ്റെ ഓണം സ്പെഷ്യൽ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലയിൽ സദ്യ വിളമ്പി ഇരുന്ന് കഴിഞ്ഞാൽ ചോറിന് ശേഷം രാജകീയ പ്രൗഢിയോടെ വരുന്ന ഒരു വിഭവമാണ് പരിപ്പ് കറി. പരിപ്പ് കറി വിളമ്പി അതിന് മീതെ അല്പം നെയ്യൊഴിച്ച് ഒരു പപ്പടം കൂടി പൊട്ടിച്ച് കുഴച്ച് ആദ്യത്തെ ഉരുള കഴിക്കുമ്പോഴുള്ള ആ ഫീലുണ്ടല്ലോ, ആഹാ, അത് കഴിച്ചു തന്നെ അറിയണം. അപ്പോൾ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി തയ്യാറാക്കി നോക്കിയാലോ. സദ്യ പരിപ്പ് കറി തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു കപ്പ്, അതായത് 250 ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുപയറിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്ന പരിപ്പാണിത്. മൂംഗ് ദാൽ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. ചെറുപയർ നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് മിക്സി ജാറിൽ ക്രഷ് ചെയ്തും പരിപ്പ് കറി തയ്യാറാക്കാം. ഇതൊരു 4-5 പേരുള്ള ഫാമിലിക്ക് ഇത്രയും മതിയാവും. നമുക്കിനി പരിപ്പൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് കഴുകുന്നത്. അതിനായി നമുക്കിതൊരു പാനിലേക്ക് ഇടാം. ഏകദേശം 7 മുതൽ 10 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് മൂത്ത് കിട്ടും. ലോ ഫ്ലെയിമിലിട്ട് നന്നായി നിറം മാറി വരുന്നത് വരെ വറുത്തെടുക്കാം. പരിപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, നിറം മാറി വരുന്നത് കണ്ടില്ലേ. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നന്നായി കഴുകിയെടുക്കണം. പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പരിപ്പെടുത്ത് സെയിം കപ്പിന് 3.5 കപ്പ് വെള്ളം ചേർത്ത് കുക്കറിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. 6 വിസിൽ വന്നതിന് ശേഷം ഇതിന് പ്രഷർ പോകാനൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് പരിപ്പിന് ആവശ്യമായ അരപ്പ് റെഡിയാക്കി കൊടുക്കാം. അതിനായി നമുക്ക് 3/4 കപ്പ് തേങ്ങ ആവശ്യമുണ്ട്. 3 വെളുത്തുള്ളി അല്ലി, 2 നുള്ളി ജീരകം ഇവ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അല്പം വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്കാണ് ഇതിരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് തേങ്ങ അരച്ചാൽ പരിപ്പ് ഒരുപാട് ലൂസായി പോകും. സദ്യയുടെ പരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസല്ല, അതല്പം കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി കുക്കറിൻ്റെ വെയിറ്റ് മാറ്റി ഒന്ന് തുറന്നു നോക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. വെന്ത പരിപ്പിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കണം. നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടി ചേർത്ത് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം അതിനെ ഒന്ന് 3 മിനിറ്റ് തിളപ്പിക്കണം. തേങ്ങ ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടിയാൽ മതി, 3 മിനിറ്റ് മതിയാവും. ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കാം. നന്നായി ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് സെർവ് ചെയ്യാം നമുക്ക്. സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയുടെ റെസിപ്പി കണ്ടല്ലോ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. പരിപ്പ് കറി വെച്ച് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.